പഴയകാല കാർഷിക രീതികൾ, പാരമ്പര്യത്തിനെ നിലനിർത്തുന്ന ഭക്ഷണം, നാലുകെട്ട്, 24 ഏക്കറിൽ ഇല്ലാത്തത് ഒന്നുമില്ല, എല്ലാം ആദ്യകാല കേരളീയ ഗ്രാമത്തെ ഓർമ്മിപ്പിക്കുന്നത്. ചാലക്കുടി പുഴയോരത്തെ രസാഗുരുകൾ എല്ലാ അർത്ഥത്തിലും കേരളീയ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ വീണ്ടെടുക്കുന്നു. വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുകയാണ് ഗുരുകുലം. ആദ്യം ഒരു കുക്കിംഗ് സ്കൂൾ തുടങ്ങാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വരുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്താൻ നമ്മളൊരു കേരള ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമാണ് ഇതിലുണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 10-24 ഏക്കർ വരുന്ന സ്ഥലത്ത് നമ്മൾ കംപ്ലീറ്റ് ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാത്തരം നെൽകൃഷി അടക്കം സ്പൈസസ്, എല്ലാത്തരം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ പാവപ്പെട്ട കുട്ടികളെ നമ്മൾ പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി അവരെ നമ്മളൊരു തൊഴിൽ പാചകത്തിലൂടെ അവർക്ക് തുറന്നു കാണിക്കുക. പാരമ്പര്യവും കാർഷിക സംസ്കാരവും നിലനിർത്തുന്നതോടൊപ്പം യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നു. പഴയ കാലം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത്, ഇപ്പോൾ ചെടികളായാലും പുല്ലുകളായാലും അത് വളരെ ട്രിം ചെയ്ത് നിർത്തുക, ലോണ അങ്ങനത്തെ ഇതല്ല. നാച്ചുറൽ പ്ലാന്റ്സ്, നാച്ചുറൽ ചെടികൾ, പണ്ടുള്ള ചക്ക, മാങ്ങ അതൊക്കെ എത്രമാത്രം കൊണ്ടുവരാൻ പറ്റും. കുട്ടികൾക്ക് അതുപോലെ പശു എങ്ങനെ കറന്ന് പാല് കിട്ടും, അങ്ങനെ എല്ലാം നാച്ചുറൽ, അങ്ങനെ പെർഫെക്റ്റ് ആക്കാനുള്ള മറ്റ് റിസോർട്ടുകളെ പോലെ അങ്ങനെ റിസോർട്ട് എന്നുള്ളൊരു ഇതിലല്ല, പഴയകാല പൈതൃക ഗ്രാമമാണ്. തങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ സമൂഹത്തിന് കൂടി ലഭ്യമാക്കുകയാണ് കോതമംഗലം സ്വദേശി ദാ ശ്രീധരൻ്റെ ലക്ഷ്യം. കേരളീയ പാരമ്പര്യത്തിൻ്റെ പരിച്ഛേദമാക്കി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കുക എന്ന ലക്ഷ്യവും രസാഗുരുകുലത്തിനുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.